എടവനങ്കാട് തുണ്ടിയിൽ വീട്ടിൽ മഞ്ജുവിന്റെ മകൻ ഹേമന്ത് രാജ് എന്ന 14-കാരന്റെ അവസ്ഥ. ഒരു വർഷമായി കിടന്ന കിടപ്പിലാണ് ഹേമന്ത് രാജ്. ഗില്ലൻ സാരി എന്ന അത്യപൂർവ രോഗമാണ് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹേമന്ത് രാജിന്റെ. കുടുംബം കരുണയുള്ളവരുടെ കനിവ് തേടുന്നു. ഹേമന്ത് രാജിന്റെ അക്കൗണ്ട് നമ്പർ ബാങ്ക് ഓഫ് ഇന്ത്യ നായരമ്പലം ബ്രാഞ്ച് SB അക്കൗണ്ട് നമ്പർ 8582101001577. അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി 8582101577. IFC ബാങ്ക് ID 00085582 81390874 3. കോണ്ടാക്ട് നമ്പർ ഒരിക്കൽ കൂടി 81390874 3. എന്റെ പേര് വാസന്തി. എന്റെ മകളാണ്. എന്റെ മകളുടെ മൂത്ത മോനാണിത്. എന്റെ മോന് ജൂലൈ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, ജൂലൈ 2-ാം തീയതി ക്ലാസ്സിൽ പോയത്. അതിൽ പോയി വന്നതൊക്കെ അന്ന് കാപ്പി മേടിച്ചു കുടിച്ച് ട്യൂഷന് പോയി. ട്യൂഷന് പോയി വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അമ്മ എനിക്ക് തലവേദന എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം എന്ന് ചോദിച്ചപ്പോൾ വേണ്ട. അത് കഴിഞ്ഞ് എൻ്റെ മോള് വന്നപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, ഇങ്ങനെ ജോലി ഉച്ചിങ്ങനെ പറയണ്ട. അപ്പോൾ അമ്മയും ചോദിച്ചു, എൻ്റെ മോളും ചോദിച്ചു എൻ്റെ മോനോട്, ഇപ്പോൾ പോവാ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അമ്മയെ നാളെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ പതിവിലും നേരത്തെ ഒന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് കിടന്നു ഉറങ്ങിയതാണ്. ഉറങ്ങി എനിക്ക് ഫസ്റ്റിൽ എണീറ്റത് ഞാനാണ്. ഞാൻ എണീറ്റ് പോയ ഭീ മോൻ വിളിച്ചെന്നാണ് പറയുന്നത്. 3 പ്രാവശ്യമല്ല ഞാൻ കേട്ടില്ല. ഭീ മോള് കേട്ടെന്നാണ് എൻ്റെ മോനിങ്ങനെ സങ്കടത്തോട് വിളിക്കുന്നതെന്ന് ഞാൻ അമ്മരെയും നന്നാക്കി. അവള് വന്ന് നോക്കുമ്പോ കൊച്ചു കിടക്കിയത് ചെന്ന് നോക്കുമ്പോ സംസാരിക്കേണ്ടത് ഇതായിട്ട്. അങ്ങനെ ഇവിടെ വിളി കേട്ട് ഞാൻ ഓടി വന്നേന്ന്. ഓടി വന്ന് നോക്കിയപ്പോ കാണുന്നത് ഇതാണ്. അങ്ങനെ തന്നെ ഞങ്ങള് അപ്പൊ തന്നെ ഈ വണ്ടി പിടിച്ചിട്ട് മെഡിക്കൽ സ്റ്റേഷനിലുണ്ട്. മെഡിക്കൽ സ്റ്റേഷനിൽ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പഠിത്തപരമായാണ് അവനല്ലാണ്ട് വേറെ സുഖങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി അവിടെ നിന്ന് ഞങ്ങൾ ചാലാക്കലേക്ക് കൊണ്ടുപോയി. ചാലാക്ക കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ് MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. MRI സ്കാൻ എടുത്ത് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കല്ലേ കൊച്ചിൻ്റെ നല്ല വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും MRI സ്കാൻ എടുക്കണ്ട, വേറെ എവിടെയെങ്കിലും കൊച്ചിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങോട്ട് അവിടെ ചെന്ന് വെന്റിലേറ്ററിലോട്ട് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അവിടെ നേരെ കാഷ്വാലിറ്റി നേരെ വരും. അപ്പൊ ആ സമയത്തൊന്നും തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ 7 ദിവസം കണ്ടിട്ട് ആ സൈഡിലെ കൈ മാത്രം അനങ്ങുള്ളായിരുന്നുണ്ട്. കൈ മാത്രം പയ്യാണ് ഞാൻ ഞങ്ങളൊന്ന് പോകുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് 1 മാസം ഫിസിയോതെറാപ്പി ഇവിടെ ചെയ്തു. ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. 1 മാസം ഞങ്ങൾ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ആയുർവേദം ത്രിപുത്ര ഉദയാവിനി ആയുർവേദത്തിനും പോയി. പിന്നീട് ഞങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുകൾ. ഇടവനക്കാട് KPMHS പഠിക്കുന്ന ഹേമന്ത് രാജ് എന്ന ഈ കൊച്ചനുജനെ ഗില്ലൻ സാരി എന്നൊരു അസുഖം പിടിപെട്ട് ശരീരമാകെ തളർന്ന് കിടക്കുകയാണ്. ഈ കൊച്ച് അനുജനെ സഹായിക്കാൻ സ്വമനസ്സുള്ള എല്ലാവരും മുന്നോട്ട് വരണമെന്നും എനിക്ക് അവസരത്തിൽ പറയുന്നു. എൻ്റെ പേര് ജോർജ് അലോഷ്യസ് എന്നാണ്. ഞാൻ ഇടവനക്കാട് KPMHS അധ്യാപകനാണ്. ആ വിദ്യാലയത്തിൽ ഇപ്പോൾ ഹോം സ്റ്റഡി ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10-ാം ക്ലാസ് FL പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹേമന്ത് രാജ് എന്നുള്ള കുട്ടിക്ക് കഴിഞ്ഞ ജൂലൈ മാസം ആദ്യം ട്രാൻസ്ഫേഴ്സ് മൈലൈറ്റിസ് എന്നുള്ള ഒരു അസുഖം ബാധിച്ചു. അസുഖത്തിൻ്റെ ബാധ എന്ന് പറഞ്ഞാൽ തലേ ദിവസം സ്കൂളിൽ വന്ന് ഓടിക്കളിച്ച് പോയ കുട്ടിയാണ്. രാത്രിയായപ്പോൾ ആ കുട്ടിക്ക് കാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെയായി. ക്രമേണ അത് മുകളിലേക്ക് ബാധിച്ചു വന്നു. കൈകൾ ചലിപ്പിക്കാൻ കഴിയാതെയായി. ക്രമേണ ശ്വാസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് വന്നു.
ഉടനെ തന്നെ ചാലാക്കൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. കുട്ടി ഹോം സ്റ്റഡിയാണ്, അതായത് വീട്ടിൽ കുട്ടിയെ ചെന്ന് അധ്യാപകരും ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലുണ്ട്, അവിടുത്തെ റിസോഴ്സ് ടീച്ചേഴ്സും ഉണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പരിശീലനം ലഭിച്ച സപ്പോർട്ട് കൊടുക്കുന്ന ടീച്ചേഴ്സുണ്ട്, അവർ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കും. അങ്ങനെ ആ കുട്ടി ഇപ്പോൾ 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തവണത്തെ 10-ാം ക്ലാസ് ആ കുട്ടി പരീക്ഷ എഴുതും. ഹോം സ്റ്റഡി സ്കീമിലാണെങ്കിൽ ആ കുട്ടിക്ക് ഞങ്ങൾ സ്കൂളിൽ 10-ാം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ആ കുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കുടുംബം അനുഭവിക്കുന്നത് ഇവരെ സംബന്ധിച്ചിട്ടുള്ള ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും കുടുംബത്തിന്. ഇവനെ നോക്കുന്നതുകൊണ്ട് തന്നെ പണിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പണി കുറവാണ് രക്ഷകർത്താക്കൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ നല്ല സുമനസ്സുകൾ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ സംരംഭങ്ങൾ ചെയ്താൽ വളരെ നന്നായിരിക്കും ഒരു അഭ്യർത്ഥനയാണ്.